ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ നടിമാർ അധികമുണ്ടാവില്ല. എന്നാൽ ദക്ഷിണേന്ത്യ മുഴുവൻ അറിയപ്പെട്ടിട്ടും ഈ നടിക്ക് ദേശീയ ശ്രദ്ധ നേടാൻ ഒരു വമ്പൻ ചിത്രം വേണ്ടി വന്നു. ആ നടി ആരാണെന്നറിയാമോ? തെലുങ്ക് സിനിമയിൽ നിന്നുള്ള ഈ പാൻ ഇന്ത്യൻ താരം മറ്റാരുമല്ല, അനുഷ്ക ഷെട്ടിയാണ്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യക്ക് ലഭിക്കുന്ന ആദ്യത്തെ പാൻ ഇന്ത്യൻ നടിയായിരിക്കും അനുഷ്ക. ദക്ഷിണേന്ത്യയിലെ സമ്പന്ന നടിമാരിൽ ഒരാളുമായി അവർ. അനുഷ്ക ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന കാര്യം അത്ഭുതമാണ്. കരിയറിൽ നിരവധി നടന്മാരുമായി ബന്ധപ്പെട്ട് പ്രണയാഭ്യൂഹങ്ങളിലും അനുഷ്ക നിറഞ്ഞിരുന്നു. 3 നടന്മാരെ അനുഷ്ക ഡേറ്റ് ചെയ്തിരുന്നുവെന്ന് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അനുഷ്ക 2005 സൂപ്പർ എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്ക് സിനിമയിൽ അരങ്ങേറുന്നത്. വളരെ വേഗത്തിൽ തന്നെ തെന്നിന്ത്യയിലെ സൂപ്പർ താര നായികയാവാനും നടിക്ക് സാധിച്ചു. ഒറ്റയ്ക്ക് സിനിമ ചെയ്യിപ്പിക്കാനുള്ള കഴിവ് നടിക്കുണ്ടായിരുന്നു. ആ സമയം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒറ്റയ്ക്ക് സിനിമ ചെയ്യിപ്പിക്കാനുള്ള മികവ് ഒരു നടിക്കുമുണ്ടായിരുന്നില്ല. 15 വർഷത്തോളമാണ് തെലുങ്ക് സിനിമയിൽ മുൻനിര നായികയായി അനുഷ്ക കളം വാണത്. ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം വമ്പൻ ഹിറ്റുകളാവുന്നതായിരുന്നു അനുഷ്കയുടെ മികവ്. അരുന്ധതി, രുദ്രമ്മദേവി പോലുള്ള സ്ത്രീപക്ഷ സിനിമകൾ മെഗാ ഹിറ്റുകളാക്കിയ ചരിത്രവും അനുഷ്കയ്ക്കുണ്ട്. അരുന്ധതിയുടെ മഹാവിജയം അന്നത്തെ മുൻനിര നടിമാരെ പോലുമല്ല, നടന്മാരെ പോലും ഞെട്ടിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ 1000 കോടി ചിത്രത്തിലെ നായികയാണ് അനുഷ്ക. 500 കോടി ചിത്രത്തിലെയും നായിക അനുഷ്ക തന്നെയാണ്. ചിത്രം ആഗോളതലത്തിൽ 1700 കോടിയാണ് കളക്ട് ചെയ്തത്. ഇപ്പോഴും ഈ ചിത്രത്തെ മറികടക്കാൻ കളക്ഷനിൽ ഒരു ചിത്രത്തിനും സാധിച്ചിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രമല്ല, ബോളിവുഡിൽ നിന്നും ഈ ചിത്രം കളക്ഷൻ വാരിയിരുന്നു. അതേസമയം അനുഷ്കയുടെ വ്യക്തിജീവിതവും രസകരമായ കാര്യമാണ്. വയസ്സ് 43 ആയെങ്കിലും നടി ഇപ്പോഴും സിംഗിളാണ്. വിവാഹത്തെക്കുറിച്ച് ഇതുവരെ അനുഷ്ക കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ചില നടന്മാരുമായി ബന്ധിച്ച് നടിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ബാഹുബലിയിലെ സഹതാരം പ്രഭാസുമായി അനുഷ്ക പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. നാഗാർജുനയുമായി അനുഷ്കയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. കിങ് എന്ന ചിത്രത്തിൽ നാഗാർജുനയ്ക്കായി ഒരു സ്പെഷ്യൽ ഗാനം തന്നെ അനുഷ്ക ആലപിച്ചിരുന്നു. നടൻ ഗോപി ചന്ദുമായിട്ടായിരുന്നു അനുഷ്കയുടെ പേരുകൾ ഏറെ പറഞ്ഞു കേട്ടത്. ഇരുവരും തമ്മിലുള്ള ചിത്രം വലിയ ഹിറ്റായതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത്. എന്നാൽ ഗോപി ചന്ദ് നടൻ ശ്രീകാന്തിന്റെ ബന്ധു രേഷ്മയെ വിവാഹം കഴിച്ചതോടെ എല്ലാ അഭ്യൂഹങ്ങളും അവസാനിക്കുകയായിരുന്നു. അതേസമയം നടിയുടെ ആസ്തി 133 കോടിയാണ്. 6 കോടിയാണ് നടി ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം.